കേരള സർക്കാരിന്റെ പുതിയ വ്യവസായ വ്യാപാര നയം അനുസരിച്ചിട്ട് യാതൊരു ലൈസൻസ് മൂന്നര വർഷത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെസിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലിൽ കയറി ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്ന ലൈസൻസ് ആണ്. ഈ ലൈസൻസ് പ്രകാരം ഒരാള് ചിക്കൻ ഫാം, അതായത് കോഴി വളർത്തലും, കോഴി വളർത്തിയ കോഴി വിൽക്കണ്ടേ, കോഴി വിൽക്കാണ്ട് പറ്റില്ല, അത് വിൽക്കാനും തുടങ്ങിയ ഒരു സ്ഥാപനം കൊച്ചി കോർപ്പറേഷനിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാര്, അതായത് അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോകുമ്പോ അവർക്ക് കൈക്കൂലി കിട്ടൂല, ആ ദേഷ്യത്തിൽ പൂട്ടിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നിയമവിധാനം ഇതാണ്, ഇപ്പോഴത്തെ നിയമവിധാനം. സാറെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് ലൈസൻസ്. 2019 ഡിസംബർ 21 അപ്പൊ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ ഭാഗത്തായിരുന്നു ലൈസൻസ് എടുക്കേണ്ടത്. പറഞ്ഞിട്ടുണ്ട് സാറേ ഞാൻ നോക്കട്ടെ ദിവന്റെ ചോർച്ചിലാണ് ഇത് പൂട്ടാൻ കാരണം. ദിവന്റെ ചോർച്ചിലാണ് ഇവർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ കുഴപ്പ കഴപ്പ്. ഇവർക്ക് കൈക്കൂലി ഭയങ്കര ഒരു പെട്ടിക്കട തുടങ്ങി 5000 രൂപ കൈക്കൂലി ഇട്ട് ഇവർക്ക്, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി 50000 മുതൽ 1 ലക്ഷം രൂപ കൈക്കൂലി ഇട്ട് ഇവർക്ക്. ഇവർക്ക് കൈക്കൂലി കിട്ടാത്ത ഇത് കേരളം മുഴുവൻ ഓടിക്കുന്നു കണ്ടോ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ വിഷമം തീർക്കാണിത്. ഒരു പാവപ്പെട്ടവന് ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, നിങ്ങളുടെ ഞങ്ങൾ തട്ടില്ല. നിങ്ങൾ കേട്ടാ അടുത്ത കയ്യൊക്കെ പറഞ്ഞേട്ടാ വെണ്ണാടിക്കാനൊന്നുമില്ല കണ്ടോ. വേണ്ട, കേരള സംസ്ഥാന സർക്കാർ തന്നിരിക്കുന്ന ലൈസൻസ് ആണ് ഈ കാണുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ, ഗവൺമെന്റ് ഓഫ് കേരള, അതിലാണ് ഇവര് വന്നിട്ട് ഈ ഗുണ്ടായസം കാണിക്കുന്നത്. ഇതുണ്ടോ യുവമാര്, അതായത് യുവമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യുവമാർക്ക് ലൈസൻസ് എടുക്കാതെ കൈക്കൂലി കിട്ടൂല. നേരത്തെ ഓരോ സ്ഥാപനം നീ നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇവൻ എന്റെ കയ്യിൽ നിന്ന് 6000 രൂപ കൈക്കൂലി മേടിച്ച വരാ. നീ നിക്കണ, നിങ്ങൾ പോലീസുകാരെ വിളിച്ചോളത് കാര്യമില്ല, ഇത് ലൈസൻസ് ആണിത്. ഇത് സെക്രട്ടറി കാണുന്ന കാര്യമില്ല, നിങ്ങളെ കാണിക്കുന്നത് ഗുണ്ടായസമാണ്. ഇതേണ്ട കേരള സർക്കാരിന്റെ ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് ഇത്. നീ നിക്കണവൻ, വായിച്ചോ ശ്രുതി, ഓണം അവരുടെ അടുത്ത് 6000 രൂപ കൈക്കൂലി മേടിച്ചോരോ. അവനാണ് ഉണ്ടാക്കാൻ വന്നേക്കണത്. അപ്പൊ പിണറായി വിജയൻ ആരായി, എന്താ അവസരം ഉണ്ടായി? ഒരവസരമില്ല. ഇതെന്താണ്? അല്ല ഇതെന്താണ്? അല്ല ഇതെന്താണിത്? ഇതെന്താണെന്ന് പറ. ഇതെന്താണെന്ന് പറ. എടാ നിന്റെ ഞാൻ റേഡിയോ കൂടെ കണ്ടോ. അന്നല്ല സാറാ വർത്താനം പറയരുത്. ഇതെന്താണെന്ന് പറ സാറേ. കേരള സർക്കാരാണ് കോർപ്പറേഷനാണ് വലുത്, സെക്രട്ടറി പെൻഡിംഗ് വെച്ചേക്കാണത്. ഈ സാധനം സെക്രട്ടറി പെൻഡിംഗ് വെച്ചേ വായിച്ചു നോക്ക്. ഞങ്ങൾക്ക് അടിച്ചതെന്ന് ഉത്തരവ് മാറ്റി തരാൻ സെക്രട്ടറിയോട് തന്നെ പറഞ്ഞ ഉത്തരവ് മാറ്റി അടിച്ചിരുന്നു. ഞങ്ങൾ തുറന്നു വന്നു. ഇതാരി വണ്ടി ഇവിടെ ആര്യ? ആ വണ്ടി എടുത്ത് നോക്കേ, ആ വണ്ടി ആരാണത്? ഇത് കാണും നിങ്ങള്. കേരളത്തില് വ്യവസായം ചെയ്യാൻ വേണ്ടിട്ട് ആരും വന്നിട്ട് കാര്യമില്ല.